നമസ്കാരം പാലായിൽ നിന്ന് വിജയിച്ച മാണി സി കാപ്പൻ കഴിഞ്ഞ ദിവസം എൻ സി പി നേതാക്കളെ മുംബൈയിൽ സന്ദർശിച്ചത് അഭ്യൂഹങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ജോസ് കെ മാണിയെ അടിയറവ് പറയിച്ച കാപ്പാൻ എൽ ഡി എഫിലേക്ക് പോകുന്നു എന്നായിരുന്നു സംസാരം ശസ്ത്രയ കഴിഞ്ഞ് വിശ്രമിക്കുന്ന ശരത് പവാർ സന്ദർശകരെ അനുവദിക്കാത്തതിനാൽ അദ്ദേഹത്തെ കാണാൻ സാധിച്ചില്ല സുപ്രിയ സുലേ എം പി മുതിർന്ന എൻ സി പി നേതാവ് പ്രഫുൽ പട്ടേൽ എന്നിവരെ സന്ദർശിച്ച് കാപ്പാൻ മടങ്ങി എന്നാൽ തൻ്റെ മുംബൈ സന്ദർശനം തീർത്തും വ്യക്തിപരമായിരുന്നുവെന്ന് മണി സി കാപ്പൻ ടെലിവിഷൻ ചാനലിനോട് പറഞ്ഞു എൻ അധ്യക്ഷൻ ശരത് പവാറുമായി നടത്തിയത് സൗഹൃദ സംഭാഷണം മാത്രമായിരുന്നുവെന്നും എൽ ഡി എഫിലേക്ക് പോകുന്നുവെന്നത് അടിസ്ഥാനരഹിതമായ പ്രചാരണമാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് മുംബൈയിലേക്ക് പോയത് രമേശ് ചെന്നിത്തലയോട് അനുവാദം വാങ്ങിയ ശേഷമാണ് മുംബൈയിലേക്ക് പോയത് ശരത് പവാറുമായി മുപ്പത്തി ഒൻപത് വർഷത്തെ ബന്ധവുമുണ്ട് സ്വാഭാവികമായി മുംബൈയിൽ എത്തിയപ്പോൾ അദ്ദേഹത്തെ കാണാനുള്ള മര്യാദയുണ്ട് നേരിട്ട് കാണാൻ പറ്റിയില്ല സുപ്രിയെ കണ്ട് സംസാരിച്ചു ചിത്രം എടുത്തു അങ്ങനെയാണ് ഞാൻ എൽ ഡി എഫിലേക്ക് പോവുകയാണെന്ന് പ്രചരിച്ചത് കിളിത്തെട്ട് കളിയൊന്നുമല്ലല്ലോ ഇത് യു ഡി എഫിൽ നിന്ന് മത്സരിച്ചു അതിൽ തുടരാൻ ബാധ്യസ്ഥനാണ് അതിനെ കൂട്ടി ആവശ്യമില്ല ഞാൻ മുഖ്യമന്ത്രിയെ പോയി കണ്ടാലും ഇതല്ലേ പറയൂ വികസന പദ്ധതികളെ കുറിച്ച് അദ്ദേഹത്തോട് സംസാരിക്കേണ്ടതുണ്ട് പാലായിൽ ടൂറിസം മേഖലയ്ക്ക് വലിയ സാധ്യതയുണ്ടെന്നും കാപ്പാൻ പറഞ്ഞു അതേസമയം രാഷ്ട്രീയ എതിരാളികളാണ് തന്റെ മുംബൈ സന്ദർശനത്തെ കുറിച്ച് തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമിക്കുന്ന ശരത് പവാറിനെ കാണാൻ പോയിരുന്നെങ്കിലും അദ്ദേഹത്തെ നേരിൽ കാണാൻ സാധിച്ചില്ല എന്നാൽ അദ്ദേഹവുമായി ഫോണിൽ സംസാരിക്കാൻ സാധിച്ചു അണുബാധ ഉണ്ടാകാനിടയുള്ളതിനാൽ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം പവാറിനെ കണ്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു അടുത്ത വ്യക്തിബന്ധം പുലർത്തുന്ന പ്രഫുൽ പട്ടേലിനെയും സന്ദർശിച്ചിരുന്നു വ്യക്തിബന്ധം സൂക്ഷിക്കുന്ന ആളാണ് താനെന്നും കാപ്പാൻ പറഞ്ഞു വ്യക്തിപരമായ കാര്യങ്ങൾ വളച്ചൊടിക്കുന്ന നിലപാട് മാന്യതയ്ക്ക് ചേർന്ന നടപടിയല്ല എൻ സി കെ യു ഡി എഫിലെ ഘടകകക്ഷിയാണ് യു ഡി എഫ് നയപരിപാടികൾക്കൊപ്പം എൻ സി കെ പ്രവർത്തിക്കുമെന്നും മാണി സി കാപ്പാൻ പറഞ്ഞു